തൃശൂർ DCC ഓഫീസിലെ കൂട്ടത്തല്ലിന്റെ പശ്ചാത്തലത്തിൽ നിർണായക കൂടിക്കാഴ്ചയ്ക്കായി തൃശൂർ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ദില്ലിയിലെത്തി. നേതൃത്വം വിളിപ്പിച്ചതിനെ തുടർന്നാണ് DCC പ്രസിഡന്റ് ദില്ലിയിലെത്തിയത്. ജോസ് വള്ളൂർ രാജ്യസന്നദ്ധത അറിയിച്ചതായും സൂചനയുണ്ട്. അതിനിടെ കൂട്ടത്തല്ലിൽ DCC സെക്രട്ടറി സജീവൻ കുരിയച്ചറക്കെതിരെ ഈസ്റ്റ് പോലീസ് കേസെടുത്തു. DCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ നേരത്തെ സജീവൻ കുരിയച്ചറയുടെ പരാതിയിലും പോലീസ് കേസെടുത്തിരുന്നു. വിവരങ്ങളുമായി തിയോഫിൻ ചേരുകയാണ്. തിയോഫിൻ, തൃശൂർ DCC കൂട്ടത്തല്ല് അങ്ങ് ദില്ലിയിലെത്തിയിരിക്കുകയാണ്. ജോസ് വള്ളൂർ ദില്ലിയിലുണ്ട്. KPCC നേതൃത്വം അവിടെ വന്ന് കാര്യങ്ങൾ വിശദീകരിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്താണ് ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? നീരിമ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരം, വൈകിട്ട് സജീവൻ കുരിയച്ചിറക്കെതിരെ ഈസ്റ്റ് പോലീസ് കേസെടുത്തു എന്നതാണ്. ജോസ് വള്ളൂരിനെ അനുകൂലിക്കുന്ന സംഘം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ്. ജോസ് വള്ളൂർ ഉൾപ്പെടെ 20 പേർക്കെതിരെ രാവിലെ പോലീസ് കേസെടുത്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ തിരിച്ചുള്ള കേസ് വന്നിരിക്കുന്നത്. ജോസ് വള്ളൂർ അനുകൂലികളായ ഒരു KCO സംസ്ഥാന കമ്മിറ്റി അംഗം ആയ വിമൽ, അതോടൊപ്പം യൂത്ത് കോൺഗ്രസ് നേതാവ് പഞ്ചു തോമസ്, ഇവരാണ് ഈ പരാതി നൽകിയിട്ടുള്ളത്. സജീവൻ കുരിയച്ചിറക്കെതിരെ ഇവർ പറയുന്നത്, പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്, DCC ഓഫീസിൽ വെച്ച് തങ്ങളെ മർദ്ദിച്ചെന്നും ഫോണിൽ വിളിച്ച് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും ഒക്കെയാണ് സജീവൻ കുരിയച്ചിറക്കെതിരെ ഉള്ള പരാതിയിൽ പറയുന്നത്. സജീവൻ കുരിയച്ചിറ ഇന്നലെ ഈ സംഘർഷത്തിൽ പരിക്കേറ്റ കഴുത്തിൽ കുത്തിപ്പിടിച്ച് തന്നെ തള്ളിയെന്നാണ് സജീവൻ കുരിയച്ചിറ പറയുന്നത്. ഇതിന്റെ പിന്നാലെ തന്നെ ഇദ്ദേഹത്തിന് ശബ്ദം നഷ്ടപ്പെടുകയും ചെയ്തു. നമ്മളോട് ഇദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുമ്പോൾ തന്നെ ശബ്ദം വ്യക്തമായിരുന്നില്ല. പിന്നീട് നേതാക്കൾ എത്തിയ ശേഷമാണ് ഓഫീസിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച സജീവനെ മറ്റ് നേതാക്കൾ എത്തിയാണ് അനുനയിപ്പിച്ച് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. ഈ കേസിൽ സജീവൻ നൽകിയ പരാതിയിൽ ഇന്ന് രാവിലെ കേസെടുത്തതിന് പിന്നാലെയാണ് ഇപ്പോൾ സജീവനെതിരെ കേസ് നൽകിയിരിക്കുന്നത്. ഇന്ന് പുലർച്ചെ ഇതിനിടെ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ദില്ലിയിലേക്ക് പോയിരുന്നു. നേതൃത്വം ദില്ലിയിലെത്തി കാര്യങ്ങൾ വിശദീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടത് കൊണ്ടാണ് ദില്ലിയിലേക്ക് പോയത്. എന്നാൽ ഇവിടെ ആരെയും ഈ കാര്യം അറിയിക്കാതെയാണ് പുലർച്ചെ ജോസ് വള്ളൂർ ദില്ലിയിലേക്ക് കേരളത്തിൽ നിന്നും പോയത്. നിർണായക കൂടിക്കാഴ്ചയുടെ ഭാഗമായാണ് ഇവിടെ എത്തി. ദില്ലിയിലെത്തി നേതാക്കളോട് കാര്യങ്ങൾ വിശദീകരിക്കണമെന്ന് നേതാക്കൾ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ്, തന്നെയുമല്ല, ജോസ് വള്ളൂർ ഇതിൽ കണ്ട മറ്റൊരു നേട്ടം, KPCC പ്രസിഡന്റ് നാളെ തൃശൂരിലേക്ക് വന്ന് ഈ കാര്യങ്ങൾ തൃശൂരിലെത്തി നേതാക്കളുമായി ഇരുവിഭാഗവുമായി സംസാരിക്കും, അനുനയ നീക്കത്തിനുള്ള ശ്രമം നടത്തുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ എന്തായാലും KPCC പ്രസിഡന്റ് കെ സുധാകരൻ നാളെ തൃശൂരിലേക്ക് വരുന്നില്ല എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം. ഒരു പക്ഷേ ജോസ് വള്ളൂരിനെ ദില്ലിയിലേക്ക് വിളിപ്പിച്ചതിന്റെ തുടർച്ചയായാകാം ഈ നാട്ടിലെ തൃശൂരിലേക്കുള്ള യാത്ര ഒഴിവാക്കിയത്. പക്ഷേ ജോസ് വള്ളൂർ ഇവിടെ നേട്ടമായി കാണുന്നത്, ഒറ്റയ്ക്ക് ദില്ലിയിലെത്തി നേതാക്കളെ കാണുമ്പോൾ, ഔദ്യോഗികമായി വിശദീകരണം നൽകുമ്പോൾ മറുപക്ഷത്തുള്ള വാദങ്ങൾ പറയാൻ മറുപക്ഷത്ത് ശക്തിയുള്ള ആളുകൾ ഇല്ല എന്നൊരു നേട്ടം കൂടി. മാത്രവുമല്ല, എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ള കാര്യം ഒക്കെ ഈ സജീവൻ കുരിയച്ചിറക്കെതിരെ വലിയ ആരോപണം ഉൾക്കൊള്ളുന്ന ഒരു കുറിപ്പ് DCC പുറത്തിറക്കുന്ന സാഹചര്യമുണ്ടായി. മദ്യപിച്ചെത്തി ബഹളം സൃഷ്ടിച്ചത് സജീവൻ കുരിയച്ചിറയും സംഘവുമാണ് എന്നൊക്കെയാണ് DCC വിശദീകരണം വരുന്നത്. അതിലേക്ക് കൂടി നിരുമ, ഈ സംഭവം നടന്ന 24 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഇത്തരത്തിലൊരു വിശദീകരണം ഉണ്ടാകുന്നത്. കാരണം ഇന്നലെ വൈകിട്ട് 5 മണിയോട് കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു ദിവസം മുഴുവൻ ഒന്നും മിണ്ടാതിരുന്ന DCC മാധ്യമങ്ങളോട് പ്രതികരിച്ചില്ല, ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയില്ല. ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം നൽകാതിരുന്ന DCC ജോസ് വള്ളൂർ സംഘവും DCC ഔദ്യോഗിക കുറിപ്പായി വൈകിട്ട് ഇറക്കിയിരിക്കുന്ന വാർത്താക്കുറിപ്പ് അല്ലെങ്കിൽ ഒരു വിശദീകരണ കുറിപ്പിൽ പറയുന്നത്, സജീവൻ കുരിയച്ചിറയും ഒപ്പമുണ്ടായിരുന്നവരുമാണ് ഈ സംഘർഷം ഉണ്ടാക്കിയതെന്നാണ്. ഇവർ മദ്യപിച്ചെത്തി ഓഫീസിൽ പ്രശ്നമുണ്ടാക്കി അഴിഞ്ഞാടി എന്ന രീതിയിലാണ് പറയുന്നത്. എന്തായാലും ഈ ഒരു വിശദീകരണ കുറിപ്പ് വളരെ വിചിത്രമാണ്. കാരണം തുടക്കത്തിൽ തന്നെ ജോസ് വള്ളൂരും സംഘവും സജീവൻ കുരിയച്ചിറയെ മർദ്ദിച്ചു എന്നറിഞ്ഞാണ് മാധ്യമങ്ങളും മറ്റ് കോൺഗ്രസ് പ്രവർത്തകരും എല്ലാം DCC ഓഫീസിലേക്ക് എത്തുന്നത്. ഇതിന് പിന്നാലെ ഇത് ചോദ്യം ചെയ്ത കോൺഗ്രസ് പ്രവർത്തകരെ ജോസ് വള്ളൂരിന്റെ സംഘം കയ്യേറ്റം ചെയ്യുകയും തുടർന്ന് ഇരു കൂട്ടരും തമ്മിൽ കയ്യാങ്കളിയാവുകയുമായിരുന്നു. ഇതിന്റെ എല്ലാം ദൃശ്യങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നതാണ്. ഇതിനുശേഷമാണ് ഇന്ന്, അതായത് ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം, ഇത്തരത്തിലൊരു വിചിത്ര വിശദീകരണം സജീവൻ കുരിയച്ചിറക്കെതിരെ. ശരി, തിയോഫിനാണ് സമഗ്ര വിവരങ്ങൾ പങ്കുവച്ചത്.